പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകരെ കരുണയുടെ വിശുദ്ധ വർഷത്തിൽ ശാലോം ടി വി പ്രക്ഷേപണം ചെയ്യുന്ന എലയോസ് എന്ന പ്രത്യേക പരിപാടിയുടെ നാലാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ മൂന്ന് എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്ത പ്രധാന കാര്യങ്ങൾ ഉപയോഗിക്കുകയാണ് ഒന്ന് ദൈവം കരുണാ സമ്പന്നനാണ് രണ്ട് ദൈവം മനുഷ്യരോട് കരുണ കാണിക്കുന്നതിൽ ഉദാരമതിയാണ് മൂന്ന് ദൈവത്തിൻ്റെ കരുണ ആവശ്യമുള്ളവരാണ് എല്ലാ മനുഷ്യരും അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ കരുണ നേടിയെടുക്കുവാൻ ശ്രമിക്കണം ഈ കരുണ നേടിയെടുക്കുവാനും കരുണ കാണിക്കുവാനും സഭ നമ്മുടെ മുമ്പിൽ തുറന്നിട്ടിരിക്കുന്ന പ്രത്യേക വർഷമാണ് കരുണയുടെ വിശുദ്ധ വർഷം കരുണ നേടുവാനും കരുണ കാണിക്കുവാനുമുള്ള ഒരു പ്രത്യേക അവസരമാണ് സഭ നമുക്ക് തന്നിരിക്കുന്നത് മുൻകാലങ്ങളിൽ റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ കത്തിരിട്ടലിൻ്റെ ആനവാതിലിലൂടെ അകത്ത് പ്രവേശിച്ച് സഭ പറയുന്ന കാര്യങ്ങൾ പൂർത്തീകരിച്ചാൽ മാത്രമേ ഈ ദണ്ഡവിമോചനം ലഭിക്കുമായിരുന്നുള്ളൂ എന്നാൽ ആ ദേവാലയത്തിൽ എല്ലാവർക്കും പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയ മാർപ്പാപ്പ റോമിലെ മറ്റ് മൂന്ന് ബസിലിക്കകൾ കൂടി ഇതിനു വേണ്ടി മാറ്റിവെച്ചു സെൻറ്റ് പോൾസ് ബസിലിക്ക ലാറ്ററൈൻ ബസിലിക്ക മേരി മേജർ ബസിലിക്ക ഈ ദേവാലയങ്ങളിലൂടെ ദേവാലയത്തിൽ പ്രവേശിച്ച് കുംഭസാരിച്ച് വിശുദ്ധ കുർബാന പങ്കെടുത്ത് ദേവികാരന സ്വീകരിച്ച് മാർപ്പാപ്പയുടെ നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ദൃഢവിമോചനം പ്രാപിക്കാമായിരുന്നു എന്നാൽ ഈ നാല് ദേവാലയങ്ങളിൽ പോലും എല്ലാവർക്കും പോകാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയ മാർപ്പാപ്പ ഈ കരുണയുടെ വിശുദ്ധ വർഷത്തിൽ നമുക്കെല്ലാവർക്കും വളരെ എളുപ്പമുള്ള ഒരു വഴി തുറന്നിട്ടിരിക്കുകയാണ് എല്ലാ രൂപതാധ്യക്ഷന്മാരോടും ആർപ്പാപ്പ ആവശ്യപ്പെട്ടു നിങ്ങളുടെ ദേവ രൂപതയിൽ ഏതാനും ദേവാലയങ്ങൾ കരുണയുടെ തീർത്ഥാടന കേന്ദ്രങ്ങളായി പ്രഖ്യാപിക്കുക അങ്ങനെ പ്രഖ്യാപിക്കുന്ന ദേവാലയങ്ങളുടെ ആനവാതിലിലൂടെ ദേവാലയത്തിൽ പ്രവേശിച്ച് കുംഭസാരിച്ച് ബലിയിൽ പങ്കെടുത്ത് ദിവികാരന് സ്വീകരിച്ച് മാർപ്പാപ്പായുടെ നിയോഗത്തിൽ ഒരു സ്വർഗസ്ഥനായ പിതാവും ഒരു നന്മ നിറഞ്ഞ മുറി ഒരു തീർത്ഥസ്തുതിയും ചൊല്ലുമ്പോൾ ഈ ദണ്ഡവിമോചനം പ്രാപിക്കാം എന്ന് മാർപ്പാപ്പ അനുവദിച്ചിരിക്കുകയാണ് അതനുസരിച്ച് നമ്മുടെ എല്ലാ രൂപതകളിലും അതിനുള്ള ക്രമീകരണങ്ങൾ അതാത് രൂപതാധ്യക്ഷന്മാർ ചെയ്തിട്ടുണ്ട് ഇനി അത് ഉപയോഗപ്പെടുത്തുക എന്നത് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ കിടപ്പുണ്ട് പാപത്തിൻ്റെ കാലിക ശിക്ഷ കിടപ്പുണ്ട് നല്ല കുംഭസാരത്തിലൂടെ ദണ്ഡവിമോചനത്തിലൂടെ ഈ ശിക്ഷകൾ ഒഴിവാക്കാമെന്ന് നമുക്ക് ബോധ്യം കിട്ടിയാൽ മാത്രമേ സഭ നമ്മുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന ഇത്തരം അവസരങ്ങൾ ഉപയോഗിച്ച് പാപത്തിൻ്റെ നിത്യശിക്ഷയും കാലിക ശിക്ഷയും ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രധാനമായിട്ടും കരുണയുടെ വർഷത്തിൻ്റെ രണ്ടാമത്തെ മേഖലയാണ് അതായത് നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കേണ്ട മേഖലകൾ കരുണ നേടാനുള്ള വർഷമാണിത് കരുണ കാണിക്കാനുള്ള വർഷമാണിത് അപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കേണ്ടിയിരിക്കുന്നു ഇത് അമുഖമായിട്ട് പറയാനുള്ള ഒരു കാര്യം രണ്ട് വിധത്തിൽ നമുക്ക് കരുണ കാണിക്കാം ഒന്ന് ഒരു പണച്ചെലവുമില്ലാത്ത കരുണ കാണിക്കാവുന്ന മേഖലകൾ രണ്ട് പണച്ചിലവ് നടത്തിക്കൊണ്ട് കരുണ കാണിക്കാവുന്ന മേഖലകൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു വീട്ടിലെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ കൂടുതൽ കരുണയോടെ പെരുമാറുക പണച്ചിലവില്ല അധ്യാപകരെ കുറച്ചുകൂടെ നന്നായിട്ട് പഠിപ്പിക്കുക പണച്ചിലവില്ല ഉദ്യോഗസ്ഥരെ കുറച്ചുകൂടി സത്യസന്ധമായിട്ട് ജനങ്ങൾക്ക് സേവനം ചെയ്യുക പണച്ചിലവില്ല വൈദികരും സിസ്റ്റേഴ്സും കുറെ കൂടി കരുണയോടെ മറ്റുള്ളവരോട് പെരുമാറുക പണച്ചെലവില്ല അപ്പോൾ ഇങ്ങനെ പല മേഖലയിൽ പണച്ചെലവില്ലാതെ നമുക്ക് കൂടുതൽ കരുണ കാണിക്കാം പിന്നെ മറ്റുള്ളവർക്ക് സാമ്പത്തിക സഹായം ചെയ്യുക വീട് വെച്ച് കൊടുക്കുക ചികിത്സിക്കാൻ പണം കൊടുക്കുക ഭക്ഷണം കൊടുക്കുക ഇങ്ങനെ പല വിധത്തിൽ പണച്ചെലവോട് കൂടിയും കരുണ കാണിക്കാം നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഈ ഒരു വർഷത്തിൽ പ്രത്യേകിച്ചും നമുക്കെങ്ങനെ കൂടുതൽ കരുണ മറ്റുള്ളവരോട് കാണിക്കാൻ സാധിക്കും എന്നതിനെ സംബന്ധിച്ചാണ് ഒരു കുടുംബജീവിതക്കാരനോട് തന്നെ ആദ്യത്തെ ചോദ്യം ചോദിക്കാം ഞാൻ സൂചിപ്പിച്ച പോലെ ഒരു കുടുംബത്തിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ കൂടുതൽ കരുണ കാണിക്കാൻ കൂടുതൽ പണച്ചിലുമൊന്നും ആവശ്യമില്ല എവിടെയൊക്കെയാണ് ഒരു കുടുംബത്തിൽ കൂടുതൽ കരുണ കാണിക്കാവുന്ന മേഖലകൾ കുടുംബത്തിലെ വിവിധ തരത്തിലുള്ള ബന്ധങ്ങളിൽ ഒരു കുടുംബസ്ഥൻ എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു ഭർത്താവിന് ഭാര്യയോട് ഒത്തിരി കരുണ കാണിക്കാൻ സാധിക്കും വിശുദ്ധ ബൈബിളിൽ പറഞ്ഞതുപോലെ യേശുക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഒരു ഭാര്യയെ സ്നേഹിക്കാൻ സാധിക്കും കാരണം ഒരു ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നത് രണ്ടും ഏകശരീരവും ഏക മനസ്സുമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു പണച്ചെലവില്ലാതെ ഭാര്യയെ ഒത്തിരി സ്നേഹിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ആ ദൈവസ്നേഹം കൊടുക്കുമ്പോൾ ആ ദൈവസ്നേഹം കിട്ടിയ ഭാര്യയും ദൈവസ്നേഹം നിറഞ്ഞ ഭർത്താവും മക്കളെ ഒത്തിരി ദൈവികമായ കാര്യങ്ങൾ പഠിപ്പിക്കുവാനും പണച്ചിലവില്ലാതെ ഒത്തിരി മക്കളെ സ്നേഹിച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ കരുണ അവരിലേക്ക് ചൊരിയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പ്രായമായ മാതാപിതാക്കളെ നമുക്ക് അവർക്ക് ദൈവത്തിൻ്റെ കരുണ കൊടുക്കാൻ സാധിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കാണാം ഒത്തിരി ഓർഫനേജുകൾ പുതിയ പുതിയ അനാഥമന്ദിരങ്ങൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അവിടെയെല്ലാം മാതാപിതാക്കളെ നോക്കുവാൻ ബുദ്ധിമുട്ടാണ് ആ ഒറ്റ കാരണത്താൽ കഴിവുള്ളവരും കഴിവില്ലാത്തവരും സമ്പത്ത് കൊടുത്തിട്ടും സമ്പത്ത് കൊടുക്കാതെയും ഒത്തിരി അനാഥാലയങ്ങളിലെ മാതാപിതാക്കളെ കൊണ്ടുവന്നാക്കുന്നുണ്ട് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കരുണ ആ കുടുംബത്തിലേക്ക് ഒഴുകുമോ എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം തീർച്ചയായിട്ടും നമുക്ക് ജന്മം നൽകിയ ആ മാതാപിതാക്കളെ എത്ര സഹനത്തോടും എത്ര കഷ്ടപ്പാടോടുകൂടിയാണെങ്കിലും നോക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കുടുംബത്തിലെ ദൈവത്തിൻ്റെ കരുണ വലുതായിട്ട് ഒഴുകുകയും ദൈവം ആഗ്രഹിക്കുന്ന അത്രയും അനുഗ്രഹം ആ കുടുംബത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യും ഞാൻ ചോദിക്കട്ടെ ഒരു സാമാന്യ അറിവ് വെച്ചിട്ട് അനേക കുടുംബ ബന്ധങ്ങളിൽ ദമ്പതികൾ തമ്മിലും മാതാപിതാക്കൾ മക്കൾ തമ്മിലും പ്രായമായവരോടും ഈ ശാരീരികവും ബുദ്ധിപരമായ വൈകല്യമുള്ളവരോടുമൊക്കെ

കാര്യങ്ങളിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സമയമില്ല മക്കള മക്കളോട് മക്കൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല ഇങ്ങനെ കാണുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് വളർന്നു വരുമ്പോൾ ഒരു വലിയ പ്രശ്നങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് കുടുംബ ബന്ധങ്ങൾ തകർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അനുസരണം എന്ന് പറയുന്ന ഒരു പുണ്യം അല്ലെങ്കിൽ സുഹൃതങ്ങൾ ചെയ്യുവാൻ ഒരു കുടുംബത്തിനും ഒന്നിനും സാധിക്കുന്നില്ല പ്രത്യേകിച്ച് എല്ലാത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ദൈവമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുവാൻ ആ കുടുംബത്തിൻ്റെ മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കുകയോ അവർ ഡെയിലി കുർബാന കാണുന്ന അല്ലെങ്കിൽ കുദാശകൾ പങ്കെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ആ കുടുംബത്തിൻ്റെ കാരണവർ അതുപോലെ ആ കുടുംബത്തിൻ്റെ മാതാപിതാക്കൾക്ക് സാധിക്കാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്ന് കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നല്ലോ സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അനേക ഓഫീസുകളിലെ പ്രവർത്തനങ്ങൾ കണ്ടതിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ഞാൻ പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരെ മാത്രം വെച്ചിട്ടല്ല എവിടേലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ജനസേവനമാണല്ലോ ഉദ്ദേശിക്കുന്നത് ശരിക്കുവെച്ചാൽ പണച്ചെലവില്ലാതെ കുറച്ചും കൂടി ഒരു മനസാക്ഷിയും കരുണയൊക്കെ ഉള്ളിൽ ഉണ്ടെങ്കിൽ കുറേ കൂടെ കരണ കാണിക്കാൻ സാധിക്കത്തില്ല ഒരു സാഹചര്യമല്ല ഒന്ന് വിശദം നമ്മൾ ഈ ഡിസ്കഷൻ ഇങ്ങനെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു ഈ തീരുമാനിക്കുന്ന നന്മകളൊക്കെ ചെയ്യാൻ സാധിക്കുന്നവരായിരുന്നു നമ്മളെങ്കിൽ നമുക്ക് എത്ര നല്ലതായിരുന്നു നമ്മൾ പറയുന്നതനുസരിച്ച് അതല്ലേ വാസ്തവത്തിൽ സംഭവിക്കേണ്ടത് ദൈവകരുണയ്ക്ക് മുമ്പിൽ മനുഷ്യൻ ഹൃദയം തുറക്കുമ്പോൾ ദൈവമാണ് അവനെ കരുണയുള്ളവനാക്കുന്നത് നൂറ് ശതമാനവും കർത്താവിന് മാത്രമേ സാധിക്കൂ അങ്ങനെ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ അപ്പോഴാണ് നമ്മുടെ നോട്ടത്തിൽ ഞാൻ ഒരാളെ നോക്കുമ്പോൾ ഉദ്യോഗസ്ഥനായാലും കൊള്ളാം അപ്പനായാലും കൊള്ളാം അച്ഛനായാലും കൊള്ളാം സിസ്റ്റർ ആയാലും കൊള്ളാം ഏത് ജീവി കുട്ടിയായാലും കൊള്ളാം യുവാവായാലും കൊള്ളാം നോക്കുമ്പോഴേ തന്നെ എൻ്റെ ഹൃദയത്തിൽ രൂപപ്പെടുന്ന ഒരു ഭാവമെന്നാണ് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത് അതാണ് വാസ്തവത്തിലുള്ള കരുണ അത് രൂപപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമായി അതാണ് ഈ വർഷത്തിൽ നടക്കേണ്ടത് നമ്മൾ സൗജന്യദാനമായ യേശു ക്രിസ്തുവിൻ്റെ കരുണ ക്രിസ്തുവിൽടെ നേരാണ് ഇപ്പോൾ പൗല ശ്രീയ തന്നെ പറഞ്ഞില്ലേ ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും നിസാരനാണ് കരുണ സ്വീകരിക്കാൻ വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ അതാണ് സഭയെ പീഡിപ്പിച്ചത് നിമിത്തം അപ്പോസ്തലൻ എന്ന നാമത്തിന് പോലും ഞാൻ യോഗ്യനല്ല എന്നിട്ട് പറയാണ് എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്തെന്നാൽ ഞാൻ എല്ലാവരേക്കാൾ കൂടുതൽ അധ്വാനിച്ചു ഞാനല്ല എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത് അപ്പോൾ കരുണയോട് ഒത്തു വരേണ്ടത് ദൈവത്തിൻ്റെ കൃപയാണ് കൃപ കടന്നു വന്നാൽ ഇത് എനിക്ക് തോന്നുന്നത് എൻ്റെ വ്യക്തിപരമായ ചില അനുഭവങ്ങൾ ഞാൻ പങ്കുവയ്ക്കാത്തത് എൻ്റെ ഏറ്റവും ആദ്യം ഞാൻ എന്നെ വിഷമിപ്പിച്ചൊരു സാ സംഗതി എൻ്റെ അപ്പച്ചനിലേക്ക് ദൈവകൃപ ഒരു കരുണയുടെ ഒരു നോട്ടം കൊടുക്കാൻ എനിക്ക് ഞാൻ വിഷമിച്ചാളാണ് എൻ്റെ പിതാവ് സ്വന്തം പിതാവിലേക്ക് കാരണം ചെറുപ്പകാലം ഉള്ള ചില അനുഭവങ്ങളും ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ആദ്യം തന്നെ എനിക്ക് തോന്നുന്ന ഒരു ആറ് മാസമെങ്കിലും പ്രാർത്ഥിക്കേണ്ടി വന്ന് ഞങ്ങൾ തമ്മിൽ ഒന്ന് മുഖത്തോട് മുഖം നോക്കുമ്പോൾ എൻ്റെ ഹൃദയം അപ്പച്ചനിലേക്കും അപ്പച്ചൻ്റെ ഹൃദയം എന്നിലേക്ക് തുറക്കപ്പെടുന്ന ഒരു അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്ന കരുണയതാ ആ അതങ്ങനെ ഉൾക്കൊള്ളാം അത് വളരെയധികം എൻ്റെ വ്യക്തി ഒരുപാട് സ്വാധീനിച്ചു കുടുംബത്തിൽ വന്ന മാറ്റം ഇതുതന്നെ ഞാൻ ജോലി ജോലിസ്ഥലത്ത് ചെന്നപ്പോഴേ എൻ്റെ വലിയൊരു കോംപ്ലക്സ് ആയിരുന്നു ഞാൻ ഈ എന്ന നിലയിൽ ഞാൻ വായിച്ച പഴയ പുസ്തകങ്ങളൊക്കെ കുറേ സജഷൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സ്ത്രീകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് അതായത് ഞാൻ മനസ്സിലാക്കിയത് അമ്മയെപ്പോലും സൂക്ഷിച്ചു നോക്കിയാൽ പിന്നെ ബ്രഹ്മേരി ഇഷ്ടപ്പെടുമെന്നാണ് അതുകൊണ്ട് ഞാൻ ജോലി കിട്ടിയതോ അറുപത്തിയഞ്ച് സ്ത്രീകളുള്ള ഒരു കമ്പനിയിലെ ഒരേ ഒരു പുരുഷ പ്രതിനിധി ഒരു ഹെൽപ്പർ മാത്രം കൊണ്ട് സഹായിക്കാൻ അപ്പോൾ ഇതിങ്ങൾ ഒക്കെ അറ്റൻഡൻസ് എടുക്കാൻ വരുമ്പോൾ ഞാൻ പറയും എൻ്റെ മുൻപിൽ വന്ന് എടുക്കരുത് പുറകിൽ വന്ന് എടുക്കാമെന്ന് പറയും കാരണം ഇവർ മുൻപിൽ വരുമ്പോഴാണ് അന്ന് ഈ വീക്കെട്ട് ഉള്ള സമയമാണ് അപ്പോൾ ഞാൻ രാവിലെ പ്രാർത്ഥിക്കും കർത്താവി നാകാത്ത കാഴ്ച കാണരുതെന്നൊക്കെ പ്രാർത്ഥിച്ച് വരിക ഇതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഞാൻ പറയുന്നത് കരുണയുടെ വലിയൊരു മാനദണ്ഡം അതൊക്കെ ഇവർ വരുമ്പോഴും കാണുന്ന അവരെ പാപിയായിട്ടാണ് ഞാൻ ആദ്യം തന്നെ കണ്ടുകഴിഞ്ഞു ഇനി അവരിലേക്ക് എന്നിലൂടെ കൂടെ കാരണം ഒഴുകത്തില്ല ആ തൊഴിലാളികളിലേക്ക് ഒരാളിലേക്ക് ഒഴുകത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു അറ്റൻഡൻസ് പുറകെ വന്ന് എടുക്കണം അവർ പുറകെ വന്ന് ജനലിൽ പുറകെ വന്ന് പേര് പറയുമായിരുന്നു പക്ഷേ യേശുവിൻ്റെ കരുണ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴേ ആദ്യം ഞാൻ അനുദപിച്ചത് കഥാവേ സ്നേഹമെന്തെന്നറിയാത്ത അംഗീകാരമെന്തെന്നറിയാത്ത ഇത്രയും ആ തൊഴിലാളികളുടെ മുമ്പിൽ ഞാനൊരു വലിയ പുണ്യവാളനാണെന്നോ വിശുദ്ധനാണെന്നോ നല്ലവനാണെന്നോ കരുതിരുന്ന എൻ്റെ ജീവിതത്തിലെ മനോഭാവത്തിലൊന്നും മാറ്റം പിറ്റേ ദിവസം അറ്റൻഡൻസ് ബുക്കുമായിട്ട് ഞാൻ അവർ വരുന്ന വഴിയിൽ മെയിൻ എൻട്രൻസിൽ കയറി നിന്നു അകത്തോട്ട് കയറുന്നിടത്ത് ഓരോരുത്തരെയും മുഖത്ത് നോക്കി ഞാൻ പേര് പറയിപ്പിക്കും എഴുതും ആ ശൈലി അന്ന് തന്നെ ഞാൻ അനുഭവിച്ചു എൻ്റെ കണ്ണുകളിലൂടെ അവരിലേക്ക് പോകുമ്പോഴേ ഈ പോകുന്ന കരുണ എന്താണെന്ന് അതിൻ്റെ ഭരണിത ഫലം എന്താണെന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിലും അവരുടെ ആത്മസംയമനത്തോടെ പെരുമാറാൻ കഴിഞ്ഞു അതിനുമുമ്പ് ഞാൻ എപ്പോഴും മുൻകോപത്തോടെ പെരുമാറത്തുള്ളൂ എൻ്റെ കോപം സഹിക്കാൻ വയ്യാതെ തൊഴിലാളികൾ പലരും വിഷം കരം കരഞ്ഞും പിഴിഞ്ഞുമൊക്കെ വൈകുന്നേരം പോകുന്നത് കണ്ടിട്ടുണ്ട് പിന്നീട് എന്നോട് അവർ തന്നെ ചോദിച്ചു സാറേ ഈ ധ്യാനമൊക്കെ കൂടിയാൽ ഈ വികാരമൊക്കെ നഷ്ടപ്പെട്ടു പോകും എന്ന് ഞാൻ പറഞ്ഞു വികാരം നഷ്ടപ്പെട്ട അല്ല മക്കളെ യേശുവിൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ എന്നെ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിച്ച കർത്താവിൻ്റെ സ്നേഹം എന്തിൽ വന്നപ്പോൾ ആ മനോഭാവം എനിക്ക് കിട്ടി നിങ്ങളോട് ഉദാഹരണം ഞാൻ പറയാം ഞാൻ തൊഴിലാളികളുടെ കൊണ്ടിരിക്കുമ്പോൾ ഒരു ഒരാൾ വന്നിട്ട് എന്നോട് പത്ത് ഗ്രോസ് വെട്ടി ഒട്ടിച്ചു തീ പെട്ടി ഒട്ടിച്ചിട്ട് പന്ത്രണ്ട് നേടിയിട്ട് പോയെന്നോർത്തോളു ഞാനത് കണ്ടുപിടിച്ചിരിക്കും കാരണം ഞാൻ അങ്ങനത്തെ ആടാളാണ് പക്ഷേ ഞാൻ റിയാക്ട് ചെയ്യത്തില്ല പിറ്റേ ദിവസം അവൾ വരുമ്പോഴേ ആ രണ്ട് ഗ്രോസിൻ്റെ പൊട്ടിച്ച് അവസാനത്തെ പത്ത് ബീൻ ഏഴ് വെച്ചിട്ടിരിക്കുക ഞാൻ ഇവിടെ വരുമ്പോൾ ഇവിടെ പണി പണിയുന്ന സ്ഥലത്ത് ഞാനിരുന്ന് പണിയുന്നു സാർ എന്താണ് ഈ പണി സ്ഥലത്തിരിക്കുന്നത് അല്ല മോളെ തമ്മിൽ തമ്മിൽ ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ന്യായ പ്രമാണങ്ങളെ പൂർത്തിയായിരിക്കണം എന്നല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിനക്ക് രണ്ട് ഗ്രോസിൻ്റെ ആവശ്യമുണ്ടായിരുന്നു എനിക്ക് മനസ്സിലായി ഇതിൽ എഴുതിയിട്ട് പോയില്ലേ അതുകൊണ്ട് സാറ് അത് തീർക്കായിരുന്നു രാവിലെ ഇരുന്ന് പിന്നീട് ഒരിക്കലോളം ചെയ്യത്തില്ല ഞാൻ മനസ്സിലാക്കുന്ന തൊഴിൽ രംഗത്തുള്ള കാരുണ്യത്തിൻ്റെ ചില പെരുമാറ്റങ്ങൾ പരിശുദ്ധ നമ്മൾ പഠിപ്പിച്ചു തരു ഇതൊക്കെയാണ് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇതുപോലെ തന്നെ ഒരു പെൺകുട്ടി അവിടെ ഇരുന്ന് പണിയുന്നതിനിടയിൽ അസ്വസ്ഥത കാണിക്കുന്നു ഞാൻ ചോദിക്കും എന്താണ് ഇത്ര ടെൻഷൻ ഓ പറയും വീട്ടിൽ അപ്പൻ മദ്യവാനിയാണ് പതിമൂന്ന് കിലോമീറ്റർ അകലെയാണെങ്കിലും അന്ന് വൈകിട്ട് അവളുടെ വീട്ടിൽ ഞാനുണ്ടായിരിക്കും ആ മനുഷ്യനോട് കൂടി ഇരുന്ന് ചിലപ്പോൾ രണ്ടു വരെ ഇരുന്ന് വചനം പറഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടുള്ള ദിവസങ്ങളുണ്ട് പട്ടവാറ്റിക്കൊണ്ട് ഒരിക്കലും ഒരു ഓം ഒരു ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ അവരെ എട്ട് മക്കളുള്ള വീടാണ് മൂത്ത മകൾക്ക് പതിനെട്ട് വയസ്സ് താഴെ കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങളാണ് ഇത് കേട്ട് ഭയങ്കര പ്രശ്നമാണ് മദ്യപാനം മദ്യം മാറ്റാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ അവരുടെ വീട്ടിൽ ഞാൻ ചെന്നപ്പോഴും ഇതുപോലെ തന്നെ ക്ഷയരോഗിയായ അച്ഛൻ ഹൈന്ദവനാണ് സഹോദരങ്ങള് പക്ഷേ ഭാര്യ ആ വീട്ടിൽ കുത്തിയിരുന്നു അവിടെ ചെന്നപ്പോഴേ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഇത് ഒഴുകാൻ തുടങ്ങി ഏതാ നമ്മൾ ഈ പറഞ്ഞ കാരുണ്യം അപ്പം ആ ചേട്ടനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി ചേട്ടൻ എന്നോട് പറഞ്ഞ് എക്സൈസുകാര് വന്നിട്ട് എനിക്ക് തറേ നൂറ്റമ്പത് രൂപ രേഷം ആയിക്കാൻ തന്നെ അവര് പോയി സാറെന്താ തരാൻ പോകുന്നത് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് തരാനുള്ളത് യേശു ക്രിസ്തുവന മാത്രമാണ് നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിൽ ഈ അവസ്ഥ മാറും അന്ന് പട്ടഭാസ്കരനായിരുന്നവൻ ഇന്ന് എരുമ ഭാസ്കരനാണ് ഞാൻ പറയുന്നത് ആ രീതിയിൽ മനുഷ്യനെ മാറ്റണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ കരുണ രൂപപ്പെട്ടെങ്കിൽ മാത്രമേ ഇവാഞ്ചലൈസേഷൻ നടക്കൂ ബേസ്ആാത മാർപ്പാപ്പ കരുണയുടെ വർഷം പ്രഖ്യാപിച്ചത് ഇവാഞ്ചുലൈസേഷൻ നടക്കേണ്ടത് വാക്കിലും നോക്കിലും അല്ല നമ്മുടെ ഹൃദയത്തിൽ രൂപപ്പെടുന്ന യേശുവിൽ നിന്നും ആ ഹൃദയ ഹൃദയത്തിൽ നിന്നും മറ്റൊരു ഹൃദയത്തിലേക്ക് ഒഴുകും അത് വാക്കായിട്ടാകാം പെരുമാറ്റമായിട്ടാകാം പ്രവൃത്തിയായിട്ടാണ് അതൊരു വലിയ നിരീക്ഷണമാണ് ഉറക്കെയായിരുന്നു ഒരു ദിവസം ഞാൻ ഇൻഫർമേഷൻ ഓഫീസിൽ ഓഫീസിലിരിക്കുമ്പോഴാണ് രണ്ട് പാവപ്പെട്ട വീട്ടുകാർ സ്ത്രീകൾ വന്നു അവർ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരുമാണ് അപ്പോൾ അവർക്ക് പ്രത്യേകം സ്കീമൊക്കെ പറഞ്ഞു എനിക്ക് സന്തോഷമായി അവർക്ക് കൊടുക്കാൻ സാധിക്കില്ല സഹായിക്കാമെന്ന് പറയും പക്ഷേ വന്നപ്പോഴാണ് റേഷൻ കാർഡ് അവരുടെ പേര് പോലും ഇല്ല നമ്പർ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ പറയും ഇരിക്കേ നിങ്ങൾക്കിത് ശരിയാക്കി തരാൻ ഞാൻ നിങ്ങൾ പേടിക്കേണ്ട റേഷൻ കാർഡിനും ശരിയാക്കി തരാൻ പറഞ്ഞു ഞാൻ അവിടുന്ന് പോയി സപ്ലൈ ഓഫീസ് നേരെ ഓഫീസാണ് ഓപ്പോസിറ്റാണ് അവിടെ ചെന്ന് ഓഫീസറോട് പറഞ്ഞ സാറേ എൻ്റെ പെങ്ങന്മാരുടെ കാർഡ് പോയി പെങ്ങന്മാരുടെ കാർഡ് പോയി അതുകൊണ്ട് ശരിയാ അപ്പോൾ എൻ്റെ പെങ്ങളെന്ന് കേട്ടപ്പോൾ അവർ പെട്ടെന്ന് ഇത് ചെയ്യാൻ പോയി ഞാൻ കാരണം ഞാൻ ഞങ്ങളുടെ ഞങ്ങളുടെ ഓഫീസിലെ സ്റ്റാഫ് സെക്രട്ടറിയാണ് അപ്പോൾ അത് വെച്ചുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് ചെയ്ത് ഉച്ച ശരിയാക്കി വന്നിട്ട് പേര് വായിച്ചപ്പോഴാണ് ഇങ്ങനെയാണ് പേര് ഇവരുടെ ഞാൻ പറയുന്നത് ആ ഒരു മനോഭാവത്തോടെ അവർ നോക്കിയത് കൊണ്ട് മാത്രമാണ് എനിക്ക് വീരൊഴിച്ചെന്ന് പറയാൻ സാധിച്ചത് പറഞ്ഞപ്പോഴും ഞാൻ നിരീക്ഷിക്കുന്നു ഇപ്പൊ കാണുകയാണ് എന്നിലൊരു അവരോട് ഒരു എന്താണ് കാരുണ്യത്തിന്റെ ഒരു പ്രസരണം ആ ഓഫീസറിലേക്ക് പോലും ഉണ്ടായി ഇത് നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ടാകാൻ അച്ഛാ ഒരു ചോദ്യം പലപ്പോഴും ഈ കാരുണ്യവും നീതിയും തമ്മിലൊരു സംഘർഷം അഭിപ്രായ വ്യത്യാസം വരാറുണ്ട് പ്രത്യേകിച്ച് ഒത്തിരി പേർ ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ അച്ഛന്മാർ ഒക്കെ പലപ്പോഴും ഈ നീതി പറഞ്ഞിട്ട് ചിലപ്പോൾ ഒക്കെ കാരുണ്യം നിഷേധിക്കാറുണ്ട് നമ്മുടെ അടുത്ത് വരുന്ന ആളുകളുടെ അടുത്ത് നമ്മുടെ സ്റ്റാഫിൻ്റെ അടുത്തും ഒക്കെ സഭയുടെ പൊതുസമീപനത്തിൽ ചിലപ്പോൾ ഈ നീതിയുടെ പേരിൽ കാരുണ്യം നിഷേധിച്ച അവസരങ്ങൾ ഉണ്ടാകാം ഉള്ള ഒരു 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 പറഞ്ഞാൽ നല്ലതായിരിക്കും നീതിയും കാരുണ്യവും മാർപ്പാപ്പായും ഈ കരുണയുടെ മുഖം എന്നുള്ള എഴുത്തിൽ അത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഈ വിഷയത്തെ മിസരി കോർദിയ ഉൾത്തൂസ് മാർപ്പാപ്പ ഈ മാർപ്പാപ്പായ്ക്ക് കുറിച്ച് പറയാൻ വളരെ ഇഷ്ടമാണ് മുഖമില്ലാത്ത മനുഷ്യരെ കുറിച്ച് മാർപ്പാപ്പ പറയും മാർപ്പാപ്പായുടെ മിക്കവാറും എല്ലാ എഴുത്തുകൾക്കും മുഖം എന്നൊരു വാക്ക് ഉൾത്തൂസ് എന്ന വാക്ക് വാക്കുപയോഗിക്കുന്നുണ്ട് അച്ഛന്മാരെ അച്ഛന്മാരെക്കുറിച്ച് സിസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പോഴും മാർപ്പാപ്പ ഈ വാക്ക് ഉപയോഗിച്ചു ചില അച്ഛൻ്റെമാരുടെയും സിസ്റ്റേഴ്സിൻ്റെയൊക്കെ മുഖം കണ്ടാൽ ഒരു കൊല്ലം വിനാകരിക്കാത്ത ഇട്ട് വെച്ച കൊമ്പൻ പോലെയാണ് അവരുടെ മുഖം ഇരിക്കുന്നത് എന്ന് മാർപ്പാപ്പ പറഞ്ഞു അതായത് ശരിക്ക് കരുണ കാണിക്കാതെ ചിരിക്കാത്ത മുഖമുള്ളവരെ ഉദ്ദേശിച്ചാണ് മാർപ്പാപ്പ അത്രയും കഠിനമായ ഒരു പദപ്രയോഗം നടത്തിയത് അതായത് മാർപ്പാപ്പ പറയുന്നത് ഇത് രണ്ടും രണ്ട് കാര്യമല്ല നീതിയും കാരുണ്യവും രണ്ടാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അപകടം പറ്റുന്നത് നീതി വാൾട്ടർ കാസ്പർ മാർപ്പാപ്പായ ഏറെ സ്വാധീനിച്ച ഒരു പുസ്തകം എഴുതിയ റോമിലെ കർദിനാളാണ് വാൾട്ടർ കാസ്പർ വലിയ പണ്ഡിതനായ ജർമ്മൻ കാരൻ കാസ്പറിൻ്റെ പുസ്തകത്തിൽ അതും ദൈവകരണയെക്കുറിച്ചാണ് കാസ്പറിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഒരു ചിന്ത ഇതാണ് മാക്സിമവും മിനിമവും തമ്മിലുള്ള വ്യത്യാസമാണ് കാരുണ്യവും നീതിയും തമ്മിൽ നീതി എന്ന് പറയുന്ന ഒരാളോട് നമ്മൾ മിനിമം ചെയ്യേണ്ട കാര്യം കാരുണ്യം എന്ന് പറയുന്നത് അയാൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധിയാണ് വാസ്തവത്തിൽ നമ്മുടെ അടുത്തൊരു സഹായം തേടി വന്ന ഇപ്പം സാറ് സർക്കാർ ഓഫീസിലാണെന്ന് പറഞ്ഞു സാറിൻ്റെ അടുത്തൊരു സഹായം തേടി വന്ന ഇവിടെ റേഷൻ കാർഡ് എല്ലുവിളി തിന്ന് റേഷൻ കാർഡുമായിട്ട് വന്നു ഈ റേഷൻ കാർഡ് അല്ല വിശ്വസനീയമല്ല തള്ളിക്കളയാം നിയമം അനുസരിച്ച് സാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല മിനിമം സാറിന് അത് ചെയ്ത് തൃപ്തിപ്പെടാം പകരം ആ റേഷൻ കാർഡും കൊണ്ട് സപ്ലൈ ഓഫീസിൽ ചെന്ന് അത് മേടിച്ചു കൊടുക്കുമ്പോൾ എന്താണ് അതൊരു മാക്സിമം പ്രവൃത്തിയാണ് ആ മാക്സിമം ആണ് വാസ്തവത്തിൽ കാരുണ്യം രണ്ടും വിരുദ്ധമല്ല നീതിയിൽ ആരംഭിച്ച് കാരുണ്യത്തിൽ പൂർത്തീകരിക്കണം എന്ന് വാൾട്ടർ കാസ്പർ പറയുന്നത് കാസർ അവസാനിപ്പിക്കാറില്ല നീതി കൊണ്ട് അവസാനിപ്പിക്കുന്നിടത്ത് നമ്മൾ ഈ സമറിയാക്കാരൻ്റെ ഉപമേ പറഞ്ഞ പോലെയാണ് എന്തുകൊണ്ടാണ് പുരോഹിതൻ തിരിഞ്ഞു നോക്കാതെ പോയെന്ന് ചോദിച്ചാൽ നീതി അനുസരിച്ച് അയാൾ നോക്കാൻ പാടില്ല കാരണം അയാൾ ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ പോവുകയാണ് ചോര തൊട്ട അശുദ്ധമാകും അയാളുടെ ബലിയർപ്പണം മുടങ്ങും നീതി അതാ പക്ഷേ ഈ സമറിയാക്കാരൻ അവനാണ് എങ്ങോ ദൂരോട്ടോ പോകേണ്ടവർ അവൻ എന്ത് ചെയ്തു അവൻ്റെ യാത്ര മുടക്കി അവൻ അവനെയും കൊടുത്തുകൊണ്ടുപോയി അയാൾക്ക് വഴിച്ചെലവിന് വെച്ചിരുന്ന കാശെടുത്ത് കൊടുത്തു അദ്ദേഹം മാക്സിമം ചെയ്തു ചെയ്യാവുന്നതിന് മുഴുവൻ ആ മനുഷ്യൻ നിൽക്കുക വാസ്തവത്തിൽ അതാണ് കരുണ നീതി ഒന്നിൻ്റെ അന്ത്യവൽ നീതി ഒരു തുടക്കമാണ് അവിടെ നിന്ന് അത് വളർന്ന് കാരുണ്യത്തിലേക്ക് പ്രവേശിക്കണം എന്ന ഗാസ്പറുടെ ചിന്തയ്ക്ക് വലിയ പ്രസക്തി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കും അതുപോലെ തന്നെ മാർപ്പാപ്പ പറഞ്ഞ ഒരു ഒരു ചിന്തയും കൂടി ഈ നീതിയും കാരുണ്യവും തമ്മിൽ വളരെ ബന്ധമുള്ളതാണ് നീതിയെ നിഷേധിച്ചുകൊണ്ട് കാരുണ്യം ചെയ്യുന്നതിൽ അർത്ഥമില്ല അത് മറ്റൊരു വശമാണിത് അതായത് പല പാപവും ന്യായീകരിക്കപ്പെടുന്ന എന്തുകൊണ്ടാണ് ദൈവം കരുണാമയനാണ് അതുകൊണ്ട് എന്ത് തെറ്റ് ചെയ്താലും ഒരു കുഴപ്പമില്ല നമ്മൾ കരുണ കാണിക്കണം നമ്മുടെ മാതാപിതാക്കൾക്കും ഉണ്ട് ഈ പ്രശ്നം സാറ് കുടുംബജീവിതത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചതുപോലെ മാതാപിതാക്കൾക്കും ഉണ്ട് ഈ പ്രശ്നം കൊച്ചുങ്ങൾ എന്തു ചോദിച്ചാലും കൊടുക്കുക അവരൊരു വിഷമം അറിയാതെ വളരുക മാതാപിതാക്കൾ ഒരു വലിയ തെറ്റിദ്ധാരണയാണ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട വളർന്നത് എൻ്റെ കൊച്ചു ഒരു കഷ്ടത അറിയാൻ പാടില്ല അത് അവിവേകമാണ് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ഏത് ചോദിച്ചാലും കൊച്ചിൻ്റെ എല്ലാ ആവശ്യങ്ങളും മാതാപിതാക്കൾ നിറവേറ്റി കൊടുക്കുന്നു അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിന് ജീവിതത്തിൻ്റെ ഗൗരവബോധം നഷ്ടപ്പെടുന്നു അവൻ്റെ ഏത് തെറ്റും ന്യായീകരിക്കപ്പെടുന്നു സാറ് തിരുത്തിയാൽ പോലും പിള്ളേർ പിള്ളേർക്ക് വേണ്ടി മാതാപിതാക്കളാണ് വാദിക്കുന്നത് എൻ്റെ കൊച്ചങ്ങനെയൊന്നും ചെയ്യല്ല അല്ല എൻ്റെ കൊച്ചു ചെയ്ത് ശരിയാണ് വാസ്തവത്തിൽ അത് കൊച്ചിനോട് മാതാപിതാക്കൾ കാണിക്കുന്ന കാരുണ്യമല്ല അന്യായമാണ് മാർപ്പാപ്പ പറയുന്നത് കാരുണ്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാപിയെ സമീപിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ വഴി എന്ന നിലയിൽ ദൈവം ഒരു പാപിയെ സമീപിക്കുന്നത് കരുണയോടെ കാരുണ്യത്തിലൂടെ ദൈവം ആ പാപിയെ സമീപിച്ചിട്ട് അവനോട് പറയും നീ ചെയ്തത് തെറ്റാണ് മകനെ തിരുത്തണം മാനസാന്തരപ്പെടണം ശരിയായ വഴിയിലേക്ക് വരണം അതായത് കാരുണ്യം കൊണ്ട് അവസാനിപ്പിക്കരുതെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു കരുണ കാണിച്ചു നീ ഇതൊന്നും കുഴപ്പമില്ലട സാരമില്ല അതൊക്കെ ആരും ചെയ്യുന്നതാണ് സാരമില്ല എന്ന് പറഞ്ഞ് വിടുന്നവൻ അവനെ നശിപ്പിക്കുകയാണ് മറിച്ച് കരുണയോടെ അവനെ മനസ്സിലാക്കുന്നു സ്നേഹിക്കുന്നു എന്നിട്ട് അവനെ തിരുത്തുന്നു തിരിച്ചു കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നു അല്ലാണ്ട് കാരുണ്യത്തെ കേവലം തിന്മയെ ന്യായീകരിക്കാനുള്ള ഒരു അവസരമായിട്ട് വിനിയോഗിച്ചാൽ നമ്മൾ കരുണയുമില്ല നീതിയുമില്ലാത്ത മനുഷ്യരായിത്തീരും എന്ന് ഈ മിസറി കോർതിയ ഉൾത്തൂസിൽ മാർപ്പാപ്പ പറയുന്ന ഒരു നിരീക്ഷണം വളരെ പ്രസക്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത് യെസ് അച്ഛാ ഒരു സംശയം ചോദിച്ചോട്ടെ ദൈവം ഇത്രയധികം കരുണ ചൊരിയുമ്പോൾ എത്രയോ അധികം പേര് വിശ്വാസമൊക്കെ സ്വീകരിച്ചിട്ടും ഒരുപാട് പ്രാർത്ഥനയിലൂടെ നടന്നിട്ടും വിശുദ്ധമായിട്ടൊക്കെ ജീവിച്ചിട്ടും അവരുടെ ജീവിതം നഷ്ടപ്പെടേണ്ടി വരുന്നു ചിലരൊക്കെ വധിക്കപ്പെടുന്നു പീഡിപ്പിക്കപ്പെടുന്നു അപ്പം അങ്ങനെ ഒരു അനുഭവം വരുമ്പോൾ അധികം പേരുടെ മനസ്സിലും ഇങ്ങനെ ഒരു ദൈവത്തിൽ നിന്ന് അകലുകയല്ലേ ചെയ്യുള്ളൂ അവർ വീണ്ടും ദൈവത്തിൻ്റെ ഈ കരുണയുടെ പ്രവർത്തികൾ ചെയ്യാൻ അവർക്ക് ബോധ്യം അല്ലെങ്കിൽ മോട്ടിവേഷൻ കിട്ടുകയല്ല അവർ മരവിച്ച് പോകുകയല്ലേ അവരുടെ മനസ്സ് തളരെയല്ലേ ശരിയാണ് സിസ്റ്റർ ഇപ്പം ചോദിച്ച ചോദ്യം ഈ കാലികമായി വളരെയേറെ പ്രസക്തി ഉള്ളതാണ് സഭയുടെ ആദ്യ നൂറ്റാണ്ടുകൾ മുതലേ വിശ്വാസത്തിന് വേണ്ടി നന്മയുടെ വഴി നടന്നതിൻ്റെ പേരിൽ വധിക്കപ്പെട്ട രക്തസാക്ഷികൾ ഒരുപാടുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം അതുപോലെ സഭയിലെ രക്തസാക്ഷികൾ മാത്രം നമുക്കറിയാം മഹാത്മാഗാന്ധി നമ്മുടെ നാട്ടിലെ എല്ലാ മനുഷ്യർക്കും നന്മ വരണം എന്ന് പറഞ്ഞ് ജീവിച്ച മനുഷ്യനാണ് പക്ഷെ അദ്ദേഹം വെടിയേറ്റ് മരിച്ചു എന്ന് നമുക്കറിയാം അങ്ങനെ ഒരുപാട് നന്മയുടെ പ്രതീകങ്ങളൊക്കെയും പ്രത്യക്ഷത്തിൽ വധിക്കപ്പെടുകയോ അപമാനിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഈ നീതിക്ക് എന്താണ് അർത്ഥം ദൈവം നീതി നടത്തുന്നുണ്ടോ അഥവാ ദൈവത്തിൻ്റെ കാരുണ്യവും നീതിയും തമ്മിൽ ഒത്തുപോകുന്നില്ലേ എന്നുള്ള സംഘർഷം നമുക്ക് തോന്നാം പക്ഷെ നമ്മൾ ആലോചിക്കുക ദൈവം സ്നേഹപിതാവാണ് ഈ പിതാവായ ദൈവം എങ്ങനെ ഈ സത്യത്തെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഒരപ്പന് രണ്ടു മക്കളുണ്ടോ എന്ന് വിചാരിക്കും മൂത്ത മകൻ തോന്നിവാസം കാണിച്ച് ഇളയ മകനെ കൊന്നു ഈ അപ്പൻ്റെ സങ്കടമാണ് അപ്പൻ എങ്ങനെയാണ് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റുക ഈ മൂത്തവനെയും കൂടി കൊന്നേച്ചിട്ട് അപ്പൻ നീ ഇത് ചെയ്തല്ലോ എന്ന് വിചാരിച്ച് മൂത്തവനെയും വെട്ടി അപ്പൻ കൊന്നു എന്ന് വിചാരിക്കു പ്രശ്നം തീർന്നു ഇല്ല ഈ മൂ ഇളയവൻ്റെ വേദനയിൽ ഇളയവൻ്റെ നഷ്ടത്തിൽ മനസ്സ് വേദനിക്കുകയും മൂത്തവൻ്റെ ഈ ദുശ്ചെയ്തികളെ ഓർത്ത് സങ്കടപ്പെടുകയും അവൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ അവൻ നന്നാകും അവൻ്റെ തെറ്റിനെ ഓർത്ത് അവൻ മാനസാന്തരപ്പെടും തിരിച്ചു വരും എന്ന പ്രതീക്ഷയോടെ അവന് വീണ്ടും വീണ്ടും അവസരം കൊടുത്തിരിക്കുകയും ചെയ്യുന്ന ഒരു സ്നേഹപിതാവായി ദൈവത്തെ നമ്മൾ മനസ്സിലാക്കിയാൽ എനിക്ക് തോന്നുന്നു ഈ പല അതിക്രമങ്ങളെയും ദൈവം എന്തുകൊണ്ട് അപ്പോൾ തന്നെ ഇടപെട്ട് പ്രശ്നം തീർക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഈ അതിക്രമം കാണിച്ചവന്റെ മാനസാന്തരവും ദൈവത്തിൻ്റെ കരുണയുടെ ഭാഗമാണ് ലക്ഷ്യമാണ് അതിനുവേണ്ടി ദൈവം കാത്തിരിക്കുകയാണ് ഈ അതിക്രമത്തിന് ഇരയായ വ്യക്തിക്ക് ഒരു അന്യായം സംഭവിച്ചിട്ടില്ല കാരണം എന്താ അവൻ്റെ പരമമായ അന്ത്യമായ സ്വർഗത്തിൽ ദൈവത്തോടൊത്തവനായിരിക്കുന്നു പക്ഷെ ഇവനെ ദൈവം എന്തുകൊണ്ട് ഈ അക്രമീയ നേരിടുന്നില്ല എന്നുള്ളതാണ് നമ്മളെ സങ്കടപ്പെടുത്തുന്നത് എനിക്ക് തോന്നുന്നു അതിൻ്റെ കാരണം ദൈവം തൻ്റെ കരുണയിൽ കാത്തിരിക്കുകയാണ് അവൻ മാനസാന്തരപ്പെടും തിരിച്ചു വരും അവനും അവസാനം സ്വർഗത്തിൽ എന്നോടൊത്തായിരിക്കണം എന്ന ദൈവത്തിൻ്റെ കരുണാർദ്രമായ സ്നേഹത്തിൻ്റെ കാത്തിരിപ്പാണ് അല്ലാതെ ദൈവത്തിന് ഇടപെടാൻ ശക്തിയില്ലഞ്ഞിട്ടോ ദൈവത്തിന് ഈ നീതി സ്ഥാപിക്കാൻ അറിയാൻ പാടില്ലെന്നിട്ടോ ആണ് എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല എന്നെനിക്ക് തോന്നുന്നു നമ്മൾ പ്രധാനമായിട്ടും രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് ഒന്ന് കരുണാസമ്പന്നനായ ദൈവത്തിൻ്റെ കരുണ ആവശ്യമുള്ളവരാണ് നമ്മൾ ആ കരുണ നേടിയെടുക്കാൻ ഈ ഒരു വർഷം പ്രത്യേകമായ അവസരങ്ങളുണ്ട് രണ്ടാമത് നമ്മൾ കരുണ കാണിക്കേണ്ട ഒരുപാട് മേഖലകളുണ്ട് അതിൽ ചിലത് ഒരു പൈസ ചിലവും ഇല്ലാത്തതാണ് പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളിൽ രോഗികളോട് വൃദ്ധരോട് തൊഴിൽ നമ്മുടെ അടുത്ത് സഹായത്തിന് വരുന്നവരുടെ അതുപോലെ പ്രകൃതിയോടൊക്കെ പണച്ചെലവില്ലാതെ തന്നെ നമുക്ക് കരുണ കാണിക്കാം വ്യക്തിപരമായിട്ട് നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ കരുണ നേടിയെടുക്കാൻ ശ്രമിക്കേണ്ടവരും ആ കരുണ നേടിയെടുത്തിട്ട് മറ്റുള്ളവരുടെ കരുണയോടെ പെരുമാറേണ്ടി വരണം അതിനുള്ളൊരു പ്രചോദനം ഈ ഒരു വർഷം നമുക്ക് ഉണ്ടാകട്ടെ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഈ സെഷന് അവസാനിപ്പിക്കാം കർത്താവായ ദൈവമേ ഞങ്ങളെയും ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെയും ഈ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരെയും ഞങ്ങളുടെ ഈ പ്രവൃത്തിത്തെയെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് വെളിച്ചം തന്നു കൂടുതൽ കരുണ കിട്ടേണ്ട മേഖലകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചു പാപത്തിൻ്റെ മാലിന്യം നീക്കിക്കഴിഞ്ഞാൽ ദൈവം കരുണ കാണിച്ച് അനേക പ്രശ്നങ്ങൾ അതിനാൽ തന്നെ പരിഹരിച്ചു തരുമെന്നുള്ള വലിയൊരു ആത്മീയ വെളിച്ചം ഞങ്ങൾക്ക് കിട്ടി കർത്താപി ഞങ്ങളെ ഒരിക്കുകൾ കൂടി അവിടുത്തെ കരുണയ്ക്ക് മുമ്പ് ഞങ്ങൾ സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളുടെ പാപത്തിൻ്റെ കാലിക ശിക്ഷ ഇല ഞങ്ങൾ സമർപ്പിക്കുന്നു കരുണകെട്ടേൻ്റെ സർവ്വ വ്യക്തികളെ ഞങ്ങൾ സമർപ്പിക്കുന്നു പാപികളായിട്ടുള്ളവരെ മനസാന്തരം വേണ്ടവരെ രോഗികളെ ഹൃദയം തകർന്നവരെ സാമ്പത്തികമായി പരാധീനപ്പെട്ടവരെ കടബാ ബാധ്യതലായിരിക്കുന്നവരെ കുടുംബം തകർന്നവരെ വിവാഹ തടസ്സമുള്ളവരെ മക്കളില്ലാത്തവരെ ഒക്കെ ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവി എല്ലാവരുടെയും മേൽ അവിടുത്തെ കരുണ വർഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താപി അവിടുത്തെ കരമുയർത്തി ഈ ലോകത്തെ ഞങ്ങളെല്ലാവരെയും ആശീര് വദച്ച് അനുഗ്രഹിക്കണമേ അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങൾ കഴുകി വിശുദ്ധീകരിക്കണമേ അവിടുത്തെ രക്ഷയുടെ സന്തോഷത്തിലേക്ക് ഞങ്ങളെല്ലാവരെയും ആനയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽ മാവിന്റെ നാമത്തിൽ ആമേൻ